Hi, I'm Krishna Prabha. You are watching me on Manorama Max. എടാ, നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? പോവാൻ തീരുമാനിച്ചടാ. ഇവിടെ നിന്റെ കൂടെ ഒക്കെ ചുമ്മാ തെണ്ടി തിരിഞ്ഞു നടന്നിരുന്ന ഒരു കാര്യമില്ല. എനിക്ക് മദ്രാസിൽ പോണം. മദ്രാസ്? ചെന്നൈ പോടാ. ഈ സിനിമയിലുള്ളവരൊക്കെ പണ്ട് മുതലേ മദ്രാസ് മദ്രാസ് എന്നാണല്ലോ പറയുന്നത്. പഴയ സംവിധായകരും നടന്മാരും ഒക്കെ മദ്രാസ് എന്നാ പറയുന്നത്. പോടാ. ചെന്നൈ പോയിട്ട് എനിക്ക് സംവിധാനം പഠിക്കണം. അവിടുത്തെ പൈപ്പ് വെള്ളം വരെ കുടിക്കണം. എന്നാലേ ശരിക്കും സംവിധാനം ആവാൻ പറ്റൂ. പൈപ്പ് വെള്ളം കുടിച്ച് സംവിധാനം? അതെനക്ക് അറിയത്തില്ലേ. ഇപ്പോഴത്തെ വലിയ വലിയ സംവിധായകരൊക്കെ പണ്ട് ചെന്നൈ പോയിട്ട് പൈപ്പ് വെള്ളം കുടിച്ചവരാ. അവിടെ അലഞ്ഞു തിരിഞ്ഞ് അനുഭവങ്ങൾ ഉണ്ടാക്കി ഞാൻ സിനിമ എടുക്കും. ഒന്ന് പോയാടാ അവിടെ. അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് ചെന്നൈയിൽ പോകാൻ വേണ്ടിയിരിക്കണം. എടാ, നമ്മളങ്ങോട്ട് കൊച്ചു പിള്ളേരാണ് ഇപ്പോൾ മൊബൈലിലൊക്കെ ഷോർട്ട് ഫിലിം എടുക്കുന്നത്. എന്തി, നമ്മളെ സ്വരൂപില്ലേ, ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് ഹിറ്റായി, വൈറലായി യൂട്യൂബിൽ. ഓ, അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ ഹിറ്റാവും. പിന്നെ നീ ഞാൻ അങ്ങ് ചെന്നൈയിൽ പോയി കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യണ്ട. ഇവിടെ നിന്ന് നീ ഒരു ഷോർട്ട് ഫിലിം എടുത്തു. ഷോർട്ട് ഫിലിം എടുത്ത് നോക്കാൻ? ആ, അതുവഴി നമുക്ക് പിടിച്ചുകയാണ് ഓരോ പ്രൊഡ്യൂസറിനെയൊക്കെ കിട്ടും. എടാ, പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കുവാണെങ്കിലേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? വീട്ടിൽ ഒരാളുണ്ട്. അച്ഛമ്മയോ? അച്ഛമ്മല്ലടാ. ഡാഡിയോ? അതല്ല. മമ്മിയോ? അല്ല. അളിയൻ? അല്ല, ഒട്ടും അല്ല. നിന്റെ ഫ്ലെക്സ് അച്ഛൻ? അല്ല, നിന്റെ കൊച്ചച്ഛൻ. കൊച്ചച്ഛനോ? കൊച്ചച്ഛന് എന്റെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യൂ. നീ ആദ്യം വീട്ടിൽ പോയി ഷോർട്ട് ഫിലിമിന്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. തിരക്കഥയൊക്കെ എഴുതി, നിന്റെ മനസ്സിലുള്ള ഷോർട്ടൊക്കെ എഴുതി സെറ്റ് ചെയ്ത് പോയി. നമുക്ക് പിന്നെ രണ്ടാമത് കൊച്ചൻ്റെ അടുത്ത് പോയി. തിരക്കഥ എന്ന് പറയുമ്പം മറ്റേ കഥ, നിന്റെ മനസ്സിലുള്ള സംഭവം. അപ്പൊ അത് ഞാൻ പേപ്പറിൽ എല്ലാം എഴുതിയിട്ടാണ് പ്രൊഡ്യൂസറെ കാണിക്കുക അല്ലേ? അപ്പൊ ഇതൊന്നും അറിയാണ്ടാണ് അങ്ങ് ചെന്നൈക്ക് സിനിമ ഉണ്ടാക്കാൻ പോണത്. ഇഷ്ടം ഡാഡിയോട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലയോ? എടാ, ഒരു വീട്ടിൽ ഒരു കവി മതിയടാ, രണ്ടുപേര് വേണ്ട. ഡാഡി എന്തൊക്കെ ഈ പറയുന്നേ? നീ കവിത എഴുതുക അല്ലേ? കവിതയോ? എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് വിചാരിക്കരുത്. നീ കവിത എഴുതിക്കൊണ്ടിരിക്കുക. മുട്ടേന്ന് വിരിഞ്ഞില്ല, അവൻ കവിത എഴുതാൻ തുടങ്ങി. ഇവിടെ ഉള്ളൊരു കവിയെ കൊണ്ട് എന്നെ പൊറുതിമുട്ടിരിക്കുക, അപ്പഴാ അവന്റെ കവിത. എന്റെ ഓമി, ഞാൻ കവിത എഴുതൊന്നും അല്ല. ഞാനേ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ആണോ? അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കാൻ ഡാഡി ഉച്ചക്കൊന്നും വേണ്ട, ഞാൻ സംവിധാനം എന്തായാലും ചെയ്യും. നിങ്ങൾ കണ്ടോ, ഇപ്പൊ കാണുന്നിടത്തൊക്കെ പിള്ളേര് വട്ടം കൂടി നിന്ന് ചർച്ച ചെയ്യുന്നത് ഷോർട്ട് ഫിലിം എങ്ങനെ എടുക്കാന്നുള്ളതിനെ കുറിച്ചാണ്. അവർ ഷോർട്ട് ഫിലിം എടുക്കുന്നോണ്ട് അസലായിട്ട് എടുക്കുന്നു. അല്ല, ഈ തലയക്കെട്ട് കെട്ടിയെന്ന് കരുതി തിരക്കഥ ഒന്നും എഴുതാൻ പറ്റത്തില്ല. ആഹാ, അവൻ തലയക്കെട്ട് കെട്ടുകയും ചെയ്യും, നല്ല തിരക്കഥ എഴുതുകയും ചെയ്യും. ആ തിരക്കഥയിൽ ഞാൻ നായിക. കഥ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മക്കളെ. അല്ല, അമ്മ എങ്ങനെയാണ് നായിക? ഞാൻ അമ്മമാരായിപ്പൊ നായിക. അല്ല, ഇവൻ 18 വയസ്സുള്ള ഒരു പെണ്ണിന്റെ കഥ എഴുതുന്നെങ്കിലോ? 18 വയസ്സുള്ള പെണ്ണിന്റെ കഥ ഞാൻ നായികയാവാം, കുഴപ്പമൊന്നുമില്ല. എന്നാ എനിക്ക് അഭിനയിക്കണം. എന്റെ പൊന്നെ, ഇതെനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ റോള് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോ എന്താണെന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു. ആരാ? അതൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ പറയണ്ട. ആരായാലും ശരി, ഞാൻ നായിക.
ഞാൻ നായിക ചെല്ലിയല്ലേ. എന്നെ നായികയാക്കിയില്ലെങ്കിൽ നീ ഈ സിനിമ എടുക്കത്തില്ല. ചുള്ളു മകളെ വേണമെങ്കിലേ ഡാഡിയുടെ ഒരു കവിത ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കേറ്റാം. ഞാൻ പഠിക്കുന്ന ഷോർട്ട് ഫിലിം ഡാഡിയുടെ കവിത വേണ്ട ഡാഡി വേണ്ടാത്തോണ്ട എന്ന് പറയാം. ഒരു നാല് വേണ്ട അല്ല എന്നാ ഒരു രണ്ട് വരി ഷോർട്ട് ഫിലിം ഇല്ലേ അപ്പൊ രണ്ട് വരി മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ പ്ലീസ്. എന്റെ മോനെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പം അതിനകത്ത് പോലും എന്റെ കവിത എടുക്കത്തില്ല എന്ന് പറഞ്ഞ എങ്ങനെയാടാ അത് വിഷമമുണ്ടാ. എന്റെ എന്റെ ഒരു കവിത എടുക്കണം എടുത്തേ പറ്റൂ. അതിനകത്ത് രണ്ടു വരിയെങ്കിലും എടുക്കണം. ഡാഡി ചെല്ലം എന്താണല്ലോ ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചിട്ടേ പറയണ്ട കേട്ടോ. എഴുതു മക്കളെ ഞാൻ എഴുതിക്കോളാം. എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട ഞാൻ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞിട്ട് വേണം ചക്രയെ കൂട്ടി പ്രൊഡ്യൂസർ കൊച്ചച്ഛനെ ചെന്ന് കാണാൻ. അപ്പൊ കൊച്ചച്ഛ കഥ തുടങ്ങുന്നു ഒരു ഗ്രാമത്തിലാണ്. ഒരു ഗ്രാമത്തിൽ അച്ഛൻ മരിച്ചുപോയ ഒരു അമ്മയും മോളുള്ള ഒരു കുടുംബം. അപ്പൊ അമ്മ ദാരിദ്ര്യത്തിൽ സ്വന്തം മകളെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അത് ജോലി എന്ന് പറഞ്ഞ വേലക്കാരിയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ മകള് പഠിച്ച് പഠിച്ച് ഐ എ എസ് എടുക്കുകയാണ്. ഐ എ എസ് കിട്ടി പേരും പ്രശസ്തി ആയി കഴിഞ്ഞപ്പോൾ ഈ മോൾക്ക് അഹങ്കാരം കയറി. അവിടെയാണ് കഥയുടെ ഇങ്ങനെ അഹങ്കാരിയായ മകൾ അമ്മയെ ഉപേക്ഷിച്ച് കേട്ടോ സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് നാട് വിട്ട് വേറെ രാജ്യത്ത് അല്ല വേറെ വേറെ എവിടെയാണെന്നുള്ള ട്രാൻസ്ഫർ ചെയ്ത് വേറെ എവിടെയോ പോയി വേറെ എവിടെയോ പോയിട്ട് ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്ത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവങ്ങളൊന്നുമില്ല ബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് ഈ മോൾ തിരിച്ചു വരുവാണ്. അവിടെയാണ് പിന്നെ രണ്ടാമത്തെ ഡിസ്റ്റ് ഞാൻ പറഞ്ഞു. നാട്ടിലെത്തി കഴിയുമ്പോൾ ഈ മകൾ അമ്മയെ വീണ്ടും കണ്ടുമുട്ടും. കൊച്ചച്ചടന്ന് ആലോചിച്ച് നോക്കി സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചു പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് അവർ കണ്ടുമുട്ടുന്ന നിമിഷം അല്ല വിധു ഭയാനകം പ്രചോദ്യം. അല്ല വെച്ചാ ഞാൻ ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോൾ ഈ കഥയിൽ തന്നെ മൂന്നാല് ട്വിസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നത്. അല്ല ഇതെന്തിനാ എന്നോട് എന്ന് പറഞ്ഞത്? അവിടെ ഉണ്ടൊരു ട്വിസ്റ്റ്. ആ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഇവനാണ്. പിന്നെയുണ്ട് വേറെ ട്വിസ്റ്റ്. ഈ കഥ എഴുതിയത് ഇവനാണ്. ഞാൻ കരുതി ഇവൻ ചേട്ടന്റെ ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ചേട്ടനെ ഒന്നും എഴുതിയാലും വൃത്തിയാവാറില്ല. എടാ ഇത് നല്ലതല്ല കണ്ടുമുട്ടുന്നത്. ആ സീൻ അവനിപ്പോ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നതെന്താണെന്നറിയാമോ? ഇത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അമ്മയും ഞാനും കൂടി ഒരു കണ്ടുമുട്ടല് കണ്ടുമുട്ടി. ഇതിങ്ങനെ ഞാൻ വിളിക്കണം അമ്മ വിളിക്കണം അമ്മ വിളിക്കണം ഞാൻ വിളിക്കണം ഞാൻ വിളിക്കണം അമ്മ വിളിക്കണം ഇങ്ങനെ ഇങ്ങനെ കട്ടക്ക് നിൽക്കരുത് ഞങ്ങള്. ഏയ് നിങ്ങളൊക്കെ വീട്ടിലാണ് ക്ലോസ്ലി ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ വിഷു ഓൾ ദി ബെസ്റ്റ് പോയി ചെയ്യ് അടിച്ചു പൊളിച്ച് ചെയ്തിട്ടോ കേട്ടാ. പിന്നെ ഇത് നമുക്ക് ഇതില് വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഇനി എന്നാടാ എടാ ട്വിസ്റ്റ് ഇതുവരെ തീർന്നില്ലേ. ഈ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കൊച്ചച്ഛനാണ്. ഈ കൊച്ചച്ഛൻ ഒരു പൊട്ട കഥയും കൊണ്ടുവന്നിട്ട് നീയൊക്കെ എന്നെ കുഴിച്ചടിക്കാൻ പോകും. ഞാൻ അപ്പോഴേ പറഞ്ഞ മനുവിന്റെ അച്ഛന്റെ കൊടുക്കാന്ന്. അയാളാണ് ജൂവലറിക്കാരനായിരുന്നു. അയാൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ നടക്കുകയാണ്. അയാൾ സൂപ്പറായിട്ട് ചെയ്തേന്. അപ്പൊ നിനക്കല്ലേ നിന്റെ കൊച്ചച്ഛൻ അങ്ങ് പ്രശസ്തി കൊണ്ടെത്തിക്കണോന്ന്. അപ്പൊ മതിയായല്ലേ. ഞാൻ ഓർത്ത് എന്തുവാടാ ഈ ഷോർട്ട് ഫിലിം ചെയ്ത് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശസ്തി ഒക്കെ കിട്ടുമെന്ന്. കുറെ അവാർഡൊക്കെ കിട്ടുമല്ലോ. അല്ലേ പ്രശസ്തിയും ഷോർട്ട് ഫിലിമും തമ്മിൽ എന്താണ് ബന്ധം? അയ്യോ കൊച്ചച്ഛൻ
ചെയ്തിട്ടില്ലേ? ഇല്ല. നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്ത് അത് ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം നമ്മൾ വിദേശ രാജ്യങ്ങളിലും മത്സരിക്കാൻ വിടും. അങ്ങനെ ഈ ഷോർട്ട് ഫിലിമിന് അവാർഡുകൾ കിട്ടും. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ അങ്ങ് വിളിക്കുമല്ലേ? എങ്ങോട്ട്? 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 അമേരിക്കയ്ക്ക്. അമേരിക്കയിലൊക്കെ ഞാൻ പോയതാണ്. അല്ല, വേറെ എവിടെയെങ്കിലും വിളിക്കും. പിന്നെ പലയിടത്ത് വിടും. അവിടെ മത്സരിച്ച് ഷോർട്ട് ഫിലിം അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ പ്രശസ്തി കിട്ടുന്ന സംവിധായകനല്ല, പ്രൊഡ്യൂസർക്കാണ്. അല്ല, എനിക്കൊരു സംശയം, ഈ അവാർഡ് പ്രൊഡ്യൂസർക്കാണോ കൊടുക്കുന്നത്? ആണോ? അത് മാത്രമല്ല, സാറ്റലൈറ്റും കിട്ടും. ഷോർട്ട് ഫിലിമിന് സാറ്റലൈറ്റ് എവിടെ നടക്കും? ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കിത് അങ്ങോട്ട് നോക്കിയാലോ. എനിക്കറിയായിരുന്നു, എനിക്കറിയാം അവസാനം ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കുള്ളത്. ഒരു മിനിറ്റ്, എടാ ഇതിനകത്ത് ആരൊക്കെയാണ് അഭിനയിക്കണത്? ഇതില് പ്രധാന കഥാപാത്രങ്ങളെ ഞാൻ മനസ്സിൽ കാണുന്നത് കളക്ടർ ഗോമതി ഏറ്റ് ചെയ്യുന്നത് മമ്മി. മോഹനെ വിളിച്ചെടുത്തിയാ? പിന്നെ അമ്മ ഏറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛമ്മ. അമ്മേ. പിന്നെ ഇതില് കവിതയുടെ ഒരു സീക്വൻസ് ഉണ്ട്, അത് ഞാൻ മനസ്സിൽ കാണുന്നത് നിന്റെ കാര്യമായിരിക്കും. പൊളിറ്റി എഴുതട്ടോ, വിട്ടോ വിട്ടോ, വെറുതെ ആശിച്ചു പോയാലടാ നീ നന്നാവുന്നു. അവസാനം നീ കൊണ്ട് കല ഉടച്ചില്ലടാ പോനെ. എന്റെ ഒച്ച വീട്ടിൽ വിളിക്കുന്ന എല്ലാരും ഉൾപ്പെടുത്തില്ലെങ്കിൽ ഷോപ്പിൽ നടക്കൂല. എന്നാ വേണ്ട, വിട്ടോ നീ വിട്ടോ. മനുവിന്റെ വീട്ടിൽ വെറുതെ പിടിച്ച് പോവല്ലേ നിങ്ങൾ, നമ്മള് കാര്യത്തോട് എടുക്കണമല്ലോ. നമുക്ക് ശരിയാവട്ടെ, നമുക്ക് ആ മനുവിന്റെ വീട്ടിൽ ധൃതി പിടിക്കല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു ചായ കുടിച്ച് സംസാരിക്കാം. എടി ഒരു ചായ എടുക്ക. എന്നാ ചായ എടുക്കട്ടെ. ഇതു കഥയൊക്കെ കൊള്ള എനിക്ക് ഇഷ്ടമായി, നമുക്കിതൊന്ന് ചെയ്താലോ. അങ്ങനെയാണ്, എനിക്കൊരു ഡിമാൻഡുണ്ട്. എന്റെ ഡിമാൻഡ്? ഇതിനകത്ത് ആ കളക്ടറായിട്ട് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞു? എന്റെ മമ്മിയാണ്. അമ്മയായിട്ട് ചെയ്യുന്ന അച്ഛമ്മയാണ്. ഇവരെ രണ്ടുപേരെ മാറ്റണം. പറ്റത്തില്ല. ഒരു സംവിധായകന്റെ ക്രിയേറ്റിവിറ്റിയിൽ പ്രൊഡ്യൂസർ വരെ കൈ കടത്തരുത്. നിനക്ക് പൈസ വേണം, അങ്ങനെ ഇവരെ മാറ്റണം. നാടാ അങ്ങ് പോവാടാ മനുവിന്റെ വീട്ടിൽ. നീ എന്ത് തടാനെങ്കിലും മമ്മാനു മനു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളോട് ഒരു കാര്യം സംസാരിച്ചാൽ അത് ചർച്ച ചെയ്ത് അത് കറക്റ്റാക്കട്ടാ. നീ ധൃതി പിടിക്കല്ലേ. ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ആർട്ടിസ്റ്റുകളെ മേടിക്കും ഞാൻ അത് ചെയ്യണം. അതാണ്, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ എന്തായാലും ഈ സംരംഭം ഞാൻ ഏറ്റെടുക്കാം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തുടങ്ങിക്കോ. ഫസ്റ്റ് ഒരു അഞ്ച് ഫ്ലക്സ് നമ്മുടെ ജംഗ്ഷനിൽ വെക്കണം. അത് വയ്ക്കണം വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ മുന്നോട്ട് പോയാൽ മതി. ഈ ഷോർട്ട് ഫിലിമിന്റെ പേരെന്താണ്? ഞാനൊരു പേര് പറയട്ടെ. പറയട്ടെ, പൂത്താലിക്കുരുവിക്ക് ഒരു ഊഞ്ഞാല്. അല്ല, ഇരിക്കെ ഇരിക്കെ, നമുക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഇരിക്കെ. അതെ, നല്ല പേരായിരുന്നു. അപ്പൊ ഞാനൊന്ന് പോയിട്ട് ബാക്കി ക്യാമറയുടെ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. സംഭവം നന്നാവും അല്ലേ? വരൂ. എടി, ആ പേരിന് എന്തായിരുന്നു ഒരു കുഴപ്പം? പൂത്താലി കുരുവിക്ക് ഒരു ഊഞ്ഞാലണ്ണ. നമുക്ക് തുടങ്ങിയാലോ? ഐശ്വര്യമായിട്ട് തുടങ്ങാം, തുടങ്ങാം. അച്ഛമ്മേ, എന്നെ അനുഗ്രഹിക്കണം. എന്റെ എല്ലാ അനുഗ്രഹവും എന്റെ മോനുണ്ടടാ. അമ്മേ, എന്നെ കൂടി ഒന്ന് അനുഗ്രഹിക്കണം. കാരണം എന്താ, ആദ്യത്തെ സംരംഭം. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെലിഫിലിമിന് വേണ്ടി കവിത എഴുതുന്നത്. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിച്ചേരമ്മ. നീ എന്തോ അഭിനയിക്കല്ലേ അമ്മ. അപ്പൊ അമ്മേ, കണ്ണനാണ് നമ്മുടെ ഡയറക്ടർ. കണ്ണനെ അസോസിയേറ്റ് ചെയ്യണത് ചക്കര. ഇത് നമ്മുടെ ക്യാമറമാൻ.
പിന്നെ മീനാക്ഷി ഫുഡ് ആൻഡ് കോർഡിനേഷൻ മിസ് പരിപാടികൾ കാര്യങ്ങൾ പിന്നെ ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ പിന്നെ എന്റെ പണി എന്താ? നീ ഇതിന്റെ മൊത്തത്തിലുള്ള ആള്, നിന്റെ തലയിൽ കൂടിയാണ് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ പോകുന്നത്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? അല്ല സാധാരണ സാറേ, എന്നെ പരിചയപ്പെടുത്തിയില്ല. എന്തിന്? അല്ല ഞാൻ ഗാന ചെയ്യുന്ന എടാ ഇതിനകത്ത് പാട്ട്. ആ ഉണ്ട് 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 ഉണ്ട്. അയ്യോ ചേട്ടന് എന്തോ എന്താണ് കവിത? നല്ല കവിതയാണ്. ഞാനൊരു രണ്ട് പേര് വേണം. മാർഗഴിപ്പടത്തെ ഗോമതി കുഞ്ഞെ, നായികയുടെ പേര് ഗോമതി. മാർഗഴിപ്പടത്തെ ഗോമതി കുഞ്ഞെ, തോക്കേന്തി നിൽക്കുന്ന മാക്കാച്ചി. ചളിവിളി പാടങ്ങൾ വഴിവിട്ട നേരത്ത് മലർമഞ്ചം തന്നില്ല നീ. ശബ്ദാരാവലിയുള്ള വാക്കാ ഇത്. എങ്കിലും അതൊന്നും നോട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി പിടിക്കേണ്ട ഒരു ചിലപ്പോ. അല്ല അത് അർത്ഥം പോകും. പിന്നെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരാം. ആ മാറ്റാം വരാം. അളിയ അവിടെ വണ്ടി ഒന്നും വരാൻ നോക്കണം കേട്ടോ. ഫ്രെയിമിലോട്ട് ഉത്തരവാദിത്തം നിന്റെ. ചേട്ടൻ നീ വണ്ടിയുടെ കാര്യം ചിട്ടി. മമ്മി ഒരു വണ്ടി കയറും. ഞാൻ പോയി കയറണോ? പിന്നെ കാർ ഇവിടെ വന്ന് കയറ്റുമോ? ക്യാമറ കൊണ്ടോട്ടെ. എല്ലാ റെഡിയാണ്? അക്കനോട് റെഡിയാണോ? ആർട്ടിസ്റ്റ് വണ്ടി കയറിയോ? ആ വേറെ റെഡിയാവും. ആ കസറി കൂടി കേട്ടെ. പോരാറങ്ങി. ഇതൊന്നും പോരാ, നമുക്ക് ട്രെയിനിൽ പോയി നോക്കാം. ഇറങ്ങുന്നോട്ട് മതി കേട്ടോ. ഞാൻ കയറട്ടെ? ഇറങ്ങുന്ന മാത്രം മതി. അവിടെ നിന്നോട്ട് മതി. ആ റെഡി. സ്റ്റാർട്ട് ക്യാമറ. കേറ് വേഗം. കേറാം. ആ സി നമ്പർ 4 ഷോട്ട് 3 ടേക്ക് 1. എന്തോ അമ്മ കാണിക്കണേ. എടാ ഞാൻ എനിക്ക് ചെയ്യാ. സത്യം പറഞ്ഞ എടാ, സത്യം വെക്കണ്ട, സത്യം. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ? ഞാൻ മൊത്തത്തിൽ ടെൻഷൻ ആയിട്ട് നിൽക്കുക. ഞാൻ
എന്തോ അമ്മ കാണിക്കുന്ന എന്താണിത്? നീ അല്ലേ പറഞ്ഞ അമ്മ തരണോ? ഇങ്ങനെയാണോ തരണേ? പിന്നെ എങ്ങനെ തരയും? എന്തുവാടി കാണിക്കുന്ന എന്താണ്? ചുമ്മാ മാറങ്ങോട്ട്, ഇതുവരെ നടക്കുവോ? പിന്നെ ഈ ചക്കര സാറ് മോനെ വലിയ ഈ സീൻ പഠിപ്പിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ കവിത ഷൂട്ട് ചെയ്യാം. അല്ല, സേഫ് ആയിരിക്കത്തില്ല, ഒന്നുകൂടെ എടുക്കാം. അപ്പൊ അങ്ങനെ വണ്ടി കേറി വരുമ്പനെ ഞാൻ ആ വളവിനെ ഒന്നുകൊണ്ട് പാടാം. ഒന്ന് പോടാ, ഒന്നാലും 100 കൂട്ടം ടെൻഷൻ എനിക്കുണ്ട്. എന്റെ ചേട്ടാ, ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ പ്ലീസ്. മമ്മി, മമ്മിയെ കൊണ്ട് വന്നാൽ നടക്കൂ? ഞാൻ നോക്കാം. എന്ത് നോക്കാം? ഞാൻ ശ്രമിക്കും. ഞാൻ നന്നാവൂടെ, ഞാൻ നന്നാവും. നീ ഒന്നുകൂടെ ആക്ഷൻ വിളിച്ചു ചേട്ടാ, ഇതെങ്കിലും ഒന്ന് ശരിയാക്കണേ. ശരിയാക്കാം. നീ എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്, ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനു നീ? ഇല്ല ഇല്ല, റെഡി ആക്കാം. മമ്മി കേറോ. മമ്മി അനാലി, അന്ന മോനവലിയെ കൊണ്ടെങ്കിലും ഇത് പാടിക്ക്. സ്റ്റാർട്ട് ക്യാമറ. Scene number 4, shot 3, take 4. Action! Scene number 4, shot 3, take it. 1, 4, 1. Action! Cut! എന്തെങ്കിലും ഇതിപ്പോ